ഡി ഡി റിയളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൺകുട്ടികൾക്കായുള്ള പ്രകൃതി സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ സ്കോളർഷിപ്പിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കില്ലല്ലോ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ നിലവിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രകൃതി സ്കോളർഷിപ്പ് പദ്ധതി സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ പുരോഗതിക്ക് സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ട് എ ഐ സി ടി ഇ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഭാഗമാകുന്നതിന് ആവശ്യമായ അറിവും വൈദഗ്ധ്യവും ആത്മവിശ്വാസവും കൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വിദ്യാഭ്യാസം എന്നതിൽ ആർക്കും തടസ്സമുണ്ടാകില്ല അതിനാൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുക വരി യുവതികൾക്ക് അവരുടെ വിദ്യാഭ്യാസം തുടരാനും വിജയകരമായ ഭാവിക്ക് തയ്യാറെടുക്കാനും അവസരം നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ട്യൂഷൻ ഫീയും പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിൽ പത്തു മാസത്തേക്ക് സഹായവും ലഭിക്കും ട്യൂഷൻ ഫീ ഇളവ് കിട്ടിയവരാണെങ്കിൽ പുസ്തകങ്ങൾക്കുൾപ്പെടെ മറ്റ് പഠന ചെലവുകൾക്കായി പ്രതിവർഷം മുപ്പതിനായിരം രൂപ കിട്ടും യോഗ്യതാ മാനദണ്ഡം പ്രഗതി സ്കോളർഷിപ്പ് സ്കീമിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകൻ ഇനി പറഞ്ഞ യോഗ്യതാ മാനദണ്ഡം പാലിക്കണം പെൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രീകൃത പ്രവേശന പ്രക്രിയയിലൂടെ അതായത് വർഷത്തെ ഏതെങ്കിലും എ ഐ സി ടി ഇ അംഗീകൃത സ്ഥാപനങ്ങളിൽ ബിരുദ ഡിപ്ലോമ കോഴ്സിൻ്റെ ഒന്നാം വർഷ കോഴ്സിലേക്ക് വിദ്യാർത്ഥി പ്രവേശനം നേടിയിരിക്കണം ഒരു കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ അർഹതയുള്ളൂ കുടുംബവാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ കൂടരുത് യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് പ്രകൃതി സ്കോളർഷിപ്പിനേക്ഷിക്കുമ്പോൾ ഇനി പറഞ്ഞ രേഖകൾ ആവശ്യമാണ് ഇത്ത പന്ത്രണ്ട് ക്ലാസ്സുകളിലെ മാർക്ക് ഷീറ്റ് ആധാർ കാർഡ് തഹസിൽദാർ റാങ്കിൽ കുറയാതെ നൽകിയ നിശ്ചിത മാതൃകയിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഫീസ് റസീത് അക്കൗണ്ട് നമ്പർ ഐ കോഡ് ഫോട്ടോ എന്നിവ അടങ്ങിയ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക് എസ് സി എസ് ടി ഒ ബി സി എന്നീ വിദ്യാർത്ഥികളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കുട്ടി നൽകിയ വിവരങ്ങൾ ശരിയാണെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ തെറ്റായി കണ്ടെത്തിയാൽ സ്കോളർഷിപ്പ് തുക തിരികെ നൽകുമെന്നും യഥാവിധി ഒപ്പിട്ട മാതാപിതാക്കളുടെ സാക്ഷ്യപത്രം പ്രകൃതി സ്കോളർഷിപ്പിനുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതാ പരീക്ഷയുടെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടാതെ യോഗ്യതാ പരീക്ഷയിൽ വിദ്യാർത്ഥി നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റും തയ്യാറാക്കും റിസർവേഷൻ ക്വാട്ട ഇന്ത്യ ഗവൺമെൻറ് മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും സംവരണ വിഭാഗത്തിൽ ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അത് ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റും എല്ലാ ഉദ്യോഗാർത്ഥികളും രജിസ്റ്റർ ചെയ്ത ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപേക്ഷകർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ രേഖകളും വ്യക്തമായിരിക്കണം എല്ലാ രേഖകളും പി ഡി എഫ് ജെ പി ജി അല്ലെങ്കിൽ ജെ പക് ഫോർമാറ്റിലായിരിക്കണം ഡോക്യുമെൻറ്റുകൾ ജെ പി ജി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കവ പി എൻ ജി അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം സമർപ്പിക്കുന്ന രേഖകളുടെ വലിപ്പം രണ്ട് എം ബിയിൽ കൂടരുത് നൽകിയിരിക്കുന്ന സ്ഥലത്ത് വിദ്യാർത്ഥി ട്യൂഷൻ ഫീസും മറ്റ് ഫീസുകളും സൂചിപ്പിക്കേണ്ടതുണ്ട് അവസാനം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ നൽകിയ വിശദാംശങ്ങളോ അപ്ലോഡ് ചെയ്ത രേഖകളോ ശരിയാണെന്ന് ഉറപ്പാക്കണം കാരണം പിന്നീട് തെറ്റിതിരുത്താൻ സാധിക്കില്ല പ്രകൃതി സ്കോളർഷിപ്പിൻ്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രകൃതി സ്കോളർഷിപ്പ് ലഭിക്കൂ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പും ജെ പി ജി അല്ലെങ്കിൽ ജെ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ വലിപ്പം ഇരുന്നൂറ് കെ ബിയിൽ കൂടുതലാകരുത് ഒപ്പിന് അമ്പത് കെ ബിയിൽ കൂടരുത് മാനേജ്മെൻറ്റ് കോട്ടയിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷകന് ഒരു ജനറൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം മറ്റേതെങ്കിലും സർക്കാർ സ്കോളർഷിപ്പ് നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴി സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് ഗൂഗിളിൽ ബെഡ്ഡി ഫോർ സ്റ്റഡി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലഭിക്കുന്ന പേജിൽ അപ്ലിക്കേഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് അപ്ലൈ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള അതായത് ഡിഗ്രി വിദ്യാർത്ഥികൾക്കും ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുമുള്ള വിഭാഗങ്ങൾ കാണാം നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതിലെ അപ്ലൈ അപ്ലൈനോം ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫോം തുറക്കപ്പെടും ആവശ്യമായ കാര്യങ്ങൾ അപേക്ഷാ ഫോമിൽ പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കുമായി അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് ശേഷം പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വരുന്ന സ്ക്രീനിൽ നിങ്ങൾ പൂരിപ്പിച്ച എല്ലാ വിവരവും ശരിയാണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവസാന തീയതി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അർഹര എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം നന്ദി